ഡെവലപ്പേഴ്സ് ഉപ്പും മുളകും. തള്ളയ്ക്കും മക്കൾക്കും ഒന്നും നേരം വെളുത്തില്ല. കടപ്പുണ്ടല്ലോ, മൂട്ട് പോത്തിച്ച് കടക്കുന്ന നേരം വെളുത്ത് അറിഞ്ഞില്ല ഇതുവരെ. മാറ്റിയില്ലേ, ഉറങ്ങിക്കിടക്ക് പോന്ന് അടിക്കണ്. ആ എണീക്ക് അങ്ങോട്ട്. നീ ഇതുപോലെ പെങ്കുച്ചിനെ തല്ലുകൊടുത്ത് എണീപ്പിക്കാറല്ലേ പതിവ്? അവള് അങ്ങനെ ഉണത്താലും അവള് എണീക്കോ, അല്ലെങ്കിൽ അവള് എണീക്കോ. ഓ, നിന്റെ മോളല്ലേ. അമ്മ ഈ ചായ അടിച്ചല്ലേ. ഞാൻ ചായ ഇട്ട് കുടിക്കുകയും ചെയ്തു. ഒരു ചായ ഇട്ടല്ലോ, പിന്നെ എനിക്കൊരു ചായ പോരെ. വാലു പറയണത്? വാലു എന്താടി പറയുന്നത്? വാലു ഒന്നും പറയാറില്ല. നീ ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നേ. വാലു എന്താ പറഞ്ഞെന്ന് നീ എന്നിട്ട് കിടന്നുറങ്ങിയാ മതി. എന്താ പൊന്നു, അമ്മ ഉറങ്ങാനും സമ്മതിക്കൂലേ. അമ്മ വാലു എന്താ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നീ ഉറങ്ങിയാ മതി. അമ്മ ഇന്ന് ഞായറാഴ്ച, ഇന്നത്തെ ദിവസമല്ലേ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അത് അമ്മ ഉള്ളപ്പോഴേ എനിക്ക് അങ്ങനെ പറ്റാറുള്ളൂ. അമ്മ പോയി കാപ്പി ഉണ്ടാക്കി ചെല്ലി. ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പോയി ദോശ ഉണ്ടാക്ക്. ഫ്രിഡ്ജിനകത്ത് ദോശ മാവി ഇപ്പം ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കും. അമ്മയുടെ ഉരുളക്കിഴങ്ങ് കറി ഭയങ്കര ടേസ്റ്റാ. ചെല്ലമ്മ നീ സോപ്പിടുവൊന്നും വേണ്ട, അരമണിക്കൂറിനുള്ളിൽ അടുക്കളയിലേക്ക് വന്നേക്കണം. ഇപ്പൊ ഞാൻ അങ്ങ് പോവുക. ശരി ഭവാനി. എന്തുവാടി പറഞ്ഞേ? ഒന്നുമില്ല. അടിക്കരുത് അടിക്കരുത് അടിക്കരുത്. അമ്മ അമ്മ മൂന്ന് കുട്ടികളുടെ അമ്മയാണ്, ഞാൻ നാല് കുട്ടികളുടെ അമ്മയാണ്. അത് ഓർമ്മ വേണം. നീ ചോദിച്ചു വാങ്ങുകയല്ലേ ചെയ്യുന്നേ. എളുപ്പം വന്നേക്കണം അടുക്കളയിലേക്ക്. മൂന്ന് കുട്ടികളുടെ അമ്മ, നാല് കുട്ടികളുടെ അമ്മ. ഓ ഇതിനെ ഞാൻ എന്തോ ശ്വാസം മുടിച്ച് കൊല്ലം പോകണോ? ഡി നിന്നെയൊക്കെ എണീപ്പിക്കാൻ പല അടവുകളുണ്ട് എന്റെ കയ്യില്. എണീറ്റ വേണം. ഞായറാഴ്ച അല്ലായിരുന്നെങ്കിൽ നീ എണീറ്റിപ്പോ അങ്ങ് മല മറിച്ചേനെ. അമ്മൂമ്മ രാവിലെ ദേശത്തിലാണ്. ഇവിടെ നീ എന്റെ കൈ എന്ന്. ആ എന്റെ കൈ വേദന എനിക്ക് തോന്നുന്നു. എണീറ്റ് വാ, വേന്ന് വാ. അമ്മ പോക്കോ, ഞാൻ വരാം. ആ എളുപ്പം വന്നേക്കണം കേട്ടോ. ആ പോക്കോ. ആ പിള്ളേരെയും കൂടെ വിളിച്ച് എണീപ്പിക്ക. ഓ ശരി. നീലും കീലും ഒന്നും എണീറ്റിട്ടില്ല. അവക്ക് ഇതുവരെ നേരം വെളുത്തില്ല. ഇതെവിടുന്ന ചീര? ചീര ആ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ? ഇല്ല, വെറുതെ കിട്ടിയത്. വെറുതെ കിട്ടിയോ? അതാര് തന്നടാ? ആ റോഡിൽ കൂടെ വന്നപ്പോഴേ ഒരാൾ അവിടെ നിന്ന് ചീര വയ്ക്കണ്. വരണവർക്കും പോണവർക്കും ഓരോ കിട്ട ചീര എടുത്തും കൊടുത്തു. അതാര്? മാമിക്ക് അറിയാം. നമ്മളാ മാമിക്കറിയാം. മാമിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളിയ മാമി. എനിക്ക് വേണ്ടപ്പെട്ട സംസാരിക്കുന്ന ഒരാളുണ്ടല്ലോ. ബാലു നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അങ്ങേർക്ക് ദേഷ്യം വന്ന അറിയാലോ. മാമനായതുകൊണ്ട് കൊള്ളാം. നിന്റെ അച്ഛനെ പോലെ ഒരാളായിരുന്നെങ്കിലേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കഴുത്തി പിടിക്കുന്ന ആളായിരുന്നേ കാണായിരുന്നു. ഓ കൊറച്ചേരം കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. എല്ലാ ദിവസം ഞാൻ വെളുപ്പിന് എണീക്കണല്ലേ. കിടന്നുറങ്ങ്, പിത്തം പിടിക്കട്ടെ. പിത്തം പിടിക്കട്ടെ. അമ്മേ ഞായറാഴ്ച മാത്രം ഒരാള് വേപ്പാം കാലത്ത് എണീറ്റ് റോഡിലേക്ക് പോകും. എന്നിട്ട് കണ്ണീ കണ്ട സാധനമൊക്കെ മേടിച്ചോണ്ടി കൊണ്ടിട്ടോ വരവാ. ഞങ്ങൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം ഞങ്ങളെ പറ്റി പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ കാലം വരെയല്ലേ പറയൂ. കാലം കഴിഞ്ഞാലും പറയും, പക്ഷെ നല്ലതേ പറയൂ. അയ്യോ നീ നല്ലതേ പറയൂന്ന് എനിക്കറിയാം. നല്ലതേ പറയൂ, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ട് പോയാ നല്ലതേ പറയൂ. നല്ലത് ചെയ്തിട്ടേ ഞങ്ങൾ പോകൂ. അപ്പൊ ഇടയ്ക്കൊന്നും പോകൂല. എപ്പോ വേണേലും പോകാൻ തയ്യാറായിട്ടാ മക്കളെ ഞങ്ങൾ ഇരിക്കുന്നേ. പോകുന്ന കാത്തിരിക്കുക. അവന് ഈ പെണ്ണിന് ഇതുവരെ എണീറ്റോട്ടെ. ഇനി നീ കിടന്ന തലേ വെള്ളം ഒഴിക്കും. ഞാൻ കറി ഉണ്ടാക്കിയാ. വാടി അങ്ങോട്ട്, കറി ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുന്നു. ശിവാനി, ശിവാനി ശിവാനി ഇവിടെ ശിവാനി എന്താടാ യേശു? അതോളാ നീയല്ലേ പറഞ്ഞ വെക്കേഷന് വരാൻ. വെയിച്ചിരിക്ക ആശ, ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യണ പുറത്ത്. ആരാണ്? ഇതാര്? ആണ്ടി ഞാൻ പെരുമാള്, വി കെ പെരുമാൾ. നേരത്തെ പറഞ്ഞ ഈ പേരല്ലല്ലോ. അതിന്റെ ഷോർട്ട് ഫോമാണ്. എന്താ കാര്യം? അമ്മ ഇവ എന്റെ കേശുവിന്റെ സീനിയറാ. ആന്റി പെട്ടെന്നൊരു 150 രൂപ ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യണം. 150 രൂപ എന്തിന്? ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യണം. അപ്പൊ നിന്റെ കാശില്ലേ? ഇല്ല, കാശില്ലെന്നാ വീട്ടിൽ നിന്ന് പോകുന്നേ. നിന്റെ ഫ്രണ്ട് അത്ര ശരിയല്ലോ. അമ്മ പോയി കാശെടുത്തിട്ടോ.
അച്ഛനാണേ. മനസ്സിലായി, ഞങ്ങളെ ഇങ്ങോട്ട് വാ പറയട്ടെ. പെരുമാൾ എന്റെ ഗ്രാൻഡ് ഫാദർ വരെ എനിക്കിട്ട്. അപ്പൊ നിങ്ങൾ ഈ നാട്ടുകാരല്ലേ? അല്ലച്ചാ, ഇവന്റെ കുടുംബം ഫുള്ള് ചെന്നൈയിലാ. ഇവന്റെ അപ്പൂപ്പനൊന്ന് ബിസിനസ് ആയിട്ട് കോയമ്പത്തൂർക്ക് വന്നു, അങ്ങനെ ഒരു പാലക്കാട്ടേക്ക് ചിലക്കേറി. ടെക്സ്റ്റൈൽസ്. ഞങ്ങളെ, ഞാൻ വന്ന കേശവന് പിടിച്ചിട്ടില്ലാട്ടാ. അതെന്ത്? ഇവര് തമ്മിൽ ചെറിയൊരു ഈഗോ ക്ലാഷ്, എന്ത് പറഞ്ഞാലും വാശിയാ. ഇതാരാ നീലു? അമ്മൂമ്മ ഇതെന്റെ ഫ്രണ്ടാ. നിന്റെ ഫ്രണ്ടോ? കണ്ടിട്ട് കോളേജിൽ പഠിക്കുന്ന പോലെ തോന്നല്ലോ. ആന്റി, ഈ അമ്മൂമ്മക്ക് ഒരു കണ്ണട പിടിച്ചോടും. എടാ, നീ എനിക്കിട്ട് വെച്ചല്ലേ. വയസ്സായെങ്കിൽ എനിക്ക് കണ്ണട ഇല്ലെങ്കിൽ നിനക്ക് കണ്ണട ഉണ്ടല്ലോ, അത് മതി. അമ്മടാ, എടാ, നീ എന്തേലും കഴിച്ചായിരുന്നോ? ഇല്ലടി. അമ്മ അമ്മ ഇവര് വേഗം എന്തേലും അടുക്കളയിലോട്ട് പോ. ഏ, ഞാൻ ഒന്നുമില്ല. എന്താടാ ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇവിടെ ഫുള്ള് സോഷ്യലാ. നീ വാ. മക്കളെ, നല്ല പിള്ളേരല്ലേ? എന്നെ പോലെ ആവാതിരുന്ന കണ്ണോടല്ലേ ഏട്ടാ, കരിഞ്ഞു പോകുന്നു. എന്താടാ നീ ഒരുമാതിരി വല്ലാതിരിക്കണേ? ഒന്നുമില്ലേ, നമ്മ ഒരുമാതിരി ചാണകം മുഴുവൻ ഉണ്ടല്ലോ. ഏ, അങ്ങനൊന്നുമില്ല. എന്ത് അവനൊരു ഉടക്കാ? നീ ഉടക്കൊന്നുമല്ല ചാ. എന്നത്? ഞാനേ സ്കൂളിൽ ചേഞ്ച് ചെയ്ത് അവനെ അത്ര പിടിക്കുന്നില്ല ചാ. അവനെ നീളം ഉണ്ടെന്നേ ഉള്ളു. അവൻ ഒരു ഒന്നിനും കൊള്ളാത്തവൻ. പിടികിട്ടിയാ? ഒന്നിനും കൊള്ളാത്തവനാ. അവനെ ആരെങ്കിലും ഉണ്ടോ ഒട്ടുകൊണ്ടേ അവൻ പൊരിച്ചിട്ട് തുടങ്ങും. അത് തന്നെ. ഞാൻ വിനായനല്ല പേരെന്ത്? അതന്നെ പരുള. അങ്ങനെ അവനെ പെരുമാള് പെരുമാള് തുടങ്ങും. ഞാൻ പെരുമാള്, വി കെ പെരുമാള്, വിനായക പെരുമാള്, അവന്റെ അപ്പൂപ്പനാണ്, അവന്റെ അപ്പൂപ്പന്റെ പേരാണ് അവൻ ഇട്ടിരിക്കുന്നത്. പിന്നെ അവന്റെ അവന്റെ ജാട അച്ഛൻ കേട്ടിട്ടുണ്ട്. അവൻ ജാട വിടുക. അവൻ ആദ്യം തുടങ്ങും, എന്റെ അപ്പൂപ്പനാണ് ചെന്നൈയില് പട്ട് കണ്ടുപിടിച്ചത്, കേരളത്തിൽ വട്ട് കണ്ടുപിടിച്ചത് അവന്റെ. പിന്നെ നമ്മുടെ കോയമ്പത്തൂരില്ലേ, കോയമ്പത്തൂര് വന്ന് ബിസിനസ് എല്ലാം വെട്ടിപ്പിടിച്ച് അവരുടെ വിജയക്കുടി പാലക്കാട് വന്ന് കുത്തി പാർപ്പിച്ചെന്നു. എന്റെ അച്ഛാ തള്ളു കേട്ടാ ബോധം കിട്ടു. ഈ അച്ഛാ ഒന്നിനും കൊള്ളാത്തവേ. അവനെ എച്ചി പിള്ളേർ കഴിഞ്ഞേ സ്കൂളില് ഐസ്ക്രീം മേടിച്ച് കഴിക്കാൻ വേണ്ടി പിള്ളേർ കഴിഞ്ഞ അഞ്ചു മൊത്തമൊക്കെ പിടിച്ച് മേടിച്ച് ഐസ്ക്രീം മേടിച്ച് ഇടും. നൂറ്റമ്പത് രൂപയാ എന്റെ അച്ഛ. അവരുടെ വീട് പാലക്കാട്. പാലക്കാട് അല്ലല്ലോ, പാലാരിവട്ടം. പാലാരിവട്ടം കണ്ടേ അടുത്താ. അവിടുന്ന് ഇവിടെ വരെ 150 രൂപ. ആരെങ്കിലും വിശ്വസിക്കൂ? ആ വരുന്ന വഴിക്ക് അവൻ ഐസ്ക്രീം മേടിച്ച് തട്ടിക്കാണ്. അത് ഓട്ടോക്കാരന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച്. അതിന്റെ പൈസയും കൂടെ ആയിരിക്കും അയാൾ മേടിച്ച്. അച്ഛാ, സ്കൂളിൽ അവനും കുറെ ഫാൻസ് ഉണ്ട്, എനിക്കും കുറെ ഫാൻസ് ഉണ്ട്. ഒരു ദിവസം നമ്മള് രണ്ടുപേരും കൂടെ പൊരിഞ്ഞടി. എനിക്കൊന്നും പറ്റിയില്ല, എന്നാലും രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞടിയായിരുന്നു. അവനും കുറെ കിട്ടി. അപ്പളേ അതുപോലെ തന്നെ വേറൊരു ദിവസം ഞാൻ ഒരു മിമിക്രിയും കാണിച്ച് എല്ലാവരുടെ മുമ്പിലും ഷെയിം ചെയ്തു. അത് ഒരു മോലല്ലേ, മോല് സൂപ്പർ അടി ചെയ്ത് ഉടനെ അവൻ വിജയ്. ഓ എന്റെ പൊന്നോ അച്ഛാ, ഇതൊരു മത്സരമാണെന്നറിയാവോ? വിജയ് കളിച്ചിട്ട് അവൻ കൊറേ കൈയടി മേടിച്ചു. ഞാൻ പിന്നെ എന്റെ ലുക്കില്ലേ, എനിക്ക് ലുക്കില്ലേ. അതാ എന്റെ പ്രശ്നം. എടാ ബാല, ആ കൊച്ചേ മിടുക്കനാ. ഓരോ കഥകൾ പറഞ്ഞു പറഞ്ഞ് നീലു ചുട്ടുപെട്ട ദോശ അത്രയും തിന്ന് തീർത്തു. ഇങ്ങനെ പോയാലേ നമ്മുടെ പിള്ളേരുന്ന് പട്ടിണിയാകും കേട്ടോ. അമ്മൂമ്മേ, ഓസിന് കിട്ടി അവൻ ആസിഡും കുടിക്കുന്നവനാണ് അവൻ. ഓ, എന്നാൽ ഇതൊരു ഭയങ്കരം തന്നെ. എന്റെ അച്ഛാ, അച്ഛന് കേക്കണ, അവനെ ശിവാനെ സോപ്പിട്ട് നിൽക്കുന്നുണ്ട്. എന്തിനാ? എന്നെ ഇടിച്ച് താഴ്ത്താൻ. എന്നാലേ അവന് ഷൈൻ ചെയ്യാൻ പറ്റൂ. അങ്ങനെയൊന്നും പറയലടാ, കാരണം നിന്റെ കൂട്ടുകാരനല്ലേ, അവൻ നിങ്ങളെ കാണാൻ വേണ്ടി വരല്ലേ. നിങ്ങളെന്ന് വെച്ചാ ആരെ? എന്നെ? എന്നെ എന്തായാലും അല്ല, ഉറപ്പായിട്ട് അവളെ കാണാൻ വേണ്ടിയാ. അവളെടുത്തേ അവന് കുറച്ച് സ്നേഹം കൂടുതലുണ്ട്, അതാ എനിക്ക് ഡൗട്ട്.
അതെ, ഞാൻ കാര്യം പറയട്ടാ. എടാ, അവക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നീ ഇവിടെ വീട്ടിൽ കൊണ്ടുവരണ്ടേടാ. അതുണ്ട് ഒരു പൊളി ഡപ്പി അലീന, ആ അലീന ഫ്രാൻസിസ്, എന്റെ കൂട്ടുകാരി ചോദിച്ചോ. ഫ്രാൻസിസും പെരുമാളും രണ്ടും കൊള്ളാം. അല്ല, ഞാൻ പോവുക, എനിക്ക് പണിയുണ്ടാക്കാം. അവൻ അവൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത ആൾക്കാരെ വീട്ടിൽ വിളിച്ചോണ്ട് വരുന്നേ? അതല്ല ഞാൻ പറഞ്ഞതാ, അച്ഛാ അവനെ പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വരണം കേട്ടാ, ഇല്ലെങ്കിൽ പ്രശ്നമാവും. കൂട്ടുകാരല്ല, അങ്ങനെ പറയാൻ പാടില്ല മക്കളെ. കൂട്ടുകാരനാ അവൻ, എന്റെ കൂട്ടുകാരനൊന്നുമല്ല. മാവ് മാത്രല്ലേ, മാവിന് അവിടെ ഫുഡ് വേണ്ടേ? അമ്മു തന്നെയല്ലേ ഒന്ന് പറഞ്ഞേ ദോശ എല്ലാം തീർത്തെന്ന്. ഞങ്ങള് പട്ടിണിയാണ്. പെരുമാൾ ചേട്ടനാ സ്കൂളിൽ നിന്ന് സ്റ്റാറ്. എല്ലാവർക്കും ചേട്ടനെ ഭയങ്കര പേടിയാ. ചേട്ടൻ്റെ അടി സൂപ്പർമാൻ്റെ ഇടിപോലെയാ. അപ്പൊ കേശു സ്റ്റാറല്ലേ? കേശു സ്റ്റാറൊക്കെ തന്നെ. ഞാൻ എല്ലാ ദിവസവും 3 ഗ്ലാസ് വെച്ച് ഹോർലിക്സ് കുടിക്കാറുണ്ട്. അമ്പോ, പെരുമാളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോണ്? അതൊക്കെ ഏസിയാണ്. അപ്പൊ കേശുവിനെ പോലെ തന്നെ. കേശുവിനെ പോലെ അതുക്കം മേലെ. എല്ലാവരും എന്തിട്ട് ഇതിനകത്ത് കയറി കുത്തി പിടിച്ചോണ്ടിരിക്കുന്നേ? പോയേ, ഇറങ്ങ 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 ഇറങ്ങ. എടാ കേശു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതങ്ങ് പുറത്ത്. ഇപ്പൊ പെരുമാൾ ചേട്ടൻ ഇവിടെ വന്നേക്ക് എന്ത് ഗസ്റ്റ് ആയിട്ടാ. ഞാൻ അലീന ഫ്രാൻസിസ് വന്നപ്പോ എത്ര നന്നായിട്ട് ബിഹേവ് ചെയ്തേ. എടി പോട്ടടി ശിവാനി, ഇവന് കൾച്ചർ കുറവാണെന്ന് നീ തന്നെ അല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്? ഞാനിപ്പോ പറഞ്ഞു. അല്ല, ആര് പറഞ്ഞാലും കറക്റ്റ് തന്നെയാ. ഇപ്പൊ കേശു ചിരിക്കും. ചിരിക്കടാ. എന്താ ഇവിടെ എല്ലാരും കൂടെ ചർച്ച? ഇന്ന് ആരും പുറത്തൊന്നും പോകുന്നില്ല കളിക്കാൻ. പുറത്തേക്ക് വെയിലല്ലേ മുമ്പേ? കളിക്കുമ്പോ കുറച്ച് വെയിലൊക്കെ കൊള്ളുന്ന നല്ല അടി മക്കളെ. എല്ലാരും പോയി കളിക്ക്, ചെല്ലു മക്കളെ. ഈ അമ്മൂമ്മ എന്താ ഇങ്ങനെ? എന്റെ വീട്ടിലൊരു അമ്മൂമ്മ ഉണ്ട്, പക്ഷെ ഇങ്ങനെ അല്ല. എന്താണായിരുന്നു ഞാൻ പറഞ്ഞത്? നിനക്ക് ബാത്റൂമിൽ പോണെങ്കി പോടാ. എന്ത് വളിപ്പെട്ടാലും ചിന്തിച്ചാണ് കേട്ടാ. ഡേ ശിവാനി, ഞാൻ പോവാണ്. അയ്യോ പോവാണോ? പിന്നെ പേലും വരാം. വരണോട്ടോ, പറഞ്ഞ മാത്രം പോരാ. പോ, ഇനി ഒരിക്കലും വരണ്ട. പോ, പോടാ. അച്ഛാ, അച്ഛാ ഓയ്. ഓട്ടോ കാശ് 200 രൂപ കൊടുക്കണേ. ഓട്ടോ കാശ് 200 വന്നപ്പോ 150, പോകുമ്പോ 200. മക്കളെ വല്ലപ്പോഴേക്ക് വരണം കേട്ടാ. ശിവാനി 3-ല്, ഞങ്ങള് തമ്മില് 3 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പൊ ഞങ്ങള് വലുതാവുമ്പോ ഞാൻ എന്റെ അമ്മേനെ അച്ഛനെ കൊണ്ടുവരുമ്പോ ശിവാനിനെ എനിക്ക് കെട്ടിച്ചു തരും. ആലോചിച്ചിട്ട് പറഞ്ഞാ മതി ട്ടങ്ങളെ. പോണ്ടങ്ങളെ. ശിവാനി ബായ്. ബായ്. എന്ത് പറഞ്ഞിട്ടോ? എന്ത് അച്ഛാ, അമ്മ ഇവിടെ നിക്കട്ടെ. അച്ഛാ, അമ്മയാ നോക്കിക്കോളാം. ഓ, അച്ഛന് വസുമ്പോ ചേച്ചി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരണില്ലേ സമയാസമയത്തിന്? എണ്ണയാ? എണ്ണയും കുഴമ്പൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. ആ ശരി ശരി. ഭാര്യയെ കാണാത്തോണ്ട് കുട്ടമ്പിള്ളക്ക് ടെൻഷനായിരിക്കും. ആ, അങ്ങനാണ് നല്ല ഭർത്താക്കന്മാര്. ഭാര്യമാരടുത്തില്ലെങ്കി ടെൻഷനായിരിക്കും. അതെ, നിന്റെ തള്ളയെ പോലെ അവസരം കിട്ടുമ്പോ കുത്തി കുത്തി സംസാരിക്കല്ലേ. നിന്റെ അമ്മ അവിടെ ഉണ്ടെന്നുള്ള അഹങ്കാരമാണ് കാണിക്കണേ. എന്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിക്കണ്ടല്ലോ. നിങ്ങൾ വീട്ടിൽ നിന്ന് ആരാ വന്ന് നിക്കണേ? ഓ, വല്ലപ്പോഴും വന്ന് നിന്ന പാവ സുരേന്ദ്രൻ വന്ന് നിക്കും. വന്ന് നിന്നാ പിറ്റേ ദിവസം തന്നെ കെട്ടും കിടക്ക എടുത്ത് അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ ഉള്ളത് അച്ഛനമ്മയും. അച്ഛനമ്മ ഇവിടെ വന്ന് നിക്കാറുണ്ട. അവർക്ക് മോന്റെയും മരുമോളുടെ ഒക്കെ അടുത്ത് നിൽക്കുന്ന ഭയങ്കര നാണക്കേടല്ലേ. വലിയ ജനിമാരൊക്കെ അങ്ങനെയാന്നേ. നോക്ക്, പറഞ്ഞു പറഞ്ഞു ഇവിടെ കയറി പോണം. കുടുംബത്തിനെ പറ്റി പറഞ്ഞല്ലോ. ഉച്ചൂത്തി തറയെടുത്ത് ഇടിച്ച് തള്ളര മുമ്പ് കൊണ്ടിട്ട് കൊടുത്തു ഞാൻ. അത് കൊള്ളാല. അപ്പൊ നിങ്ങൾക്ക് 24 മണിക്കൂർ എല്ലാ ദിവസവും എന്റെ അച്ഛനും അമ്മയും പറയാം. എനിക്ക് മാത്രം ഒന്നും പറഞ്ഞൂടാ. അത് എവിടുത്തെ ന്യായം? നീ പോടി, ഇറങ്ങി പോടി നീ എവിടെയെങ്കിലും.
ആ ഒരു അഞ്ചാറ് ദിവസം ഞാൻ പടവലത്ത് പോയി നിക്കാൻ പോവാ, സമാധാനം കിട്ടുമല്ലോ. പിന്നെ പടവലത്ത് ഇരിക്കല്ലേ, ചക്കക്കുരു അവിച്ച് വെച്ചിരിക്കുന്നേ പോയി തന്നെ അവര് തരുമല്ലോ തിരിച്ചു വരുമ്പോ പട്ടും വളയെ. ഞാൻ പോവല്ലെങ്കിലും പോകുമ്പോ കുട്ടികളെ കൊണ്ടുപോകും. കൊണ്ടുപോകും എന്തേ കൊണ്ടുപോയി, നിങ്ങൾ എന്ത് ചെയ്യും? പോയിട്ട് പോയി കഴിയുമ്പോ പറയരുത് മക്കളെ കേശുവെ അച്ഛന്റെ മക്കളെ കാണാൻ നിക്കാതെ പറ്റണില്ലേ എന്നൊക്കെ പറഞ്ഞ ഞാൻ കൊണ്ട് വന്നേക്കരുത്. അതെ ഭാര്യ പണങ്ങി പോകുമ്പോ പറയുന്നത് വലിഞ്ഞു ചെല്ലാനേ, ഞാൻ കുട്ടൻ പിള്ള അല്ല. ഇതേ എപ്പോഴും പൊള്ളുന്നതല്ലേ, എടി അടുപ്പി പരിപാലിക്കുമ്പോ ശ്രദ്ധയോടുകൂടി ചെയ്യണം, അല്ലെങ്കിലേ കൈ മാത്രമല്ല ദേഹം മൊത്തം പൊള്ളിയെന്ന് വരും, ഒന്നാമത് ഗ്യാസും കൂടിയാ. ശരി, ഇച്ചിരി ശ്രദ്ധ കുറവായിപ്പോ. അമ്മേ ബാലു പറയണേ, കുട്ടികളെയും കൊണ്ട് രണ്ടു ദിവസം പോയി പടവലത്ത് നിൽക്കേ. അതൊരു നല്ല കാര്യല്ലേ, നമുക്ക് നാളെ തന്നെ പോവാം. നാളെ കണ്ട, നമുക്ക് ഇന്ന് വൈകിട്ട് തന്നെ അങ്ങ് പോവാം. അപ്പൊ ഇവൻ വരുന്നില്ലേ? ബാലുവിന് ജോലി ഉണ്ടെന്ന്. ജോലിയോ? എന്ത് ജോലി? അല്ല ഇവന് ഒറ്റയ്ക്ക് നിക്കോ ഇവിടെ? ഓ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, നിന്നോളും. അഥവാ പേടിച്ചാൽ തന്നെ പിറ്റേ ദിവസം വെളുപ്പിനെ അവിടെ എത്തിക്കോളും. നീ പറഞ്ഞത് എവിടെ കയറി പോരടി, നീ ആക്കി വേടി വിളിച്ചാലും പോടാലോ. ഞാൻ അമ്മേനെ മുമ്പ് എടുത്തിട്ട് ഞങ്ങളെ ഞാൻ ഇടിച്ച് റെഡി ആക്കളയ്യ. എന്താടി അവൻ അങ്ങനെ പറഞ്ഞിട്ട് പോയെ? ചുമ്മാ അമ്മ നമ്പര്. എന്തായാലും നമുക്ക് വെയിൽ അറിയിട്ട് പോവാം. പോവാം. അപ്പൊ പിള്ളേരോടൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അമ്മ പറഞ്ഞിരിക്കും ഞാൻ ചീര അവരോട് റെഡിയാകാൻ പറയാം. ബാ റെഡിയായാ? പറയാ പെട്ടെന്ന് റെഡിയാവോ. ഞങ്ങളെല്ലാം പറഞ്ഞു വിട്ടിട്ടേ നീ ശങ്കരനെ വിളിച്ച് ആഘോഷിക്കാനാണോ? കൂട്ടുകാരെക്കാളും മച്ചന്മാരാണല്ലോ നിങ്ങൾ അനിയനും ചേട്ടനും. പോവാൻ നേരത്തെങ്കിലും നല്ല രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോവാ മാമി. ഓ ഞാനൊന്നും പറയുന്നില്ലേ. എന്റെ മരുമോനെ നീ സുഖമായിട്ടിരിക്കെ, ഞങ്ങൾ പോയിട്ട് വരട്ടെ. സുഖമായിട്ട് പോയിട്ട് വരണം. ഇങ്ങോട്ട് ഇങ്ങോട്ടോ ചൂടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഞങ്ങൾ നിരപരാധികളാണ്. അച്ഛാ അച്ഛനൊന്ന് നോക്കിയെന്ന് പറയച്ചാ, എന്നാലേ ഞങ്ങൾക്ക് പോവാൻ പറ്റുള്ളൂ. ഏയ് ഞാൻ ഓക്കെ തന്നെ, നീ ഒന്നും പോയെന്നും പറഞ്ഞു എനിക്ക് ഒരു വിഷമമില്ല. ഇതൊക്കെ ഇതാകത്തുണ്ടല്ലേ, ഇത് കല്ലാണ് കല്ല് കല്ല്. ആ എങ്കിൽ കുഴപ്പമില്ല മക്കളെ, ബാ നമുക്ക് ഇറങ്ങാം. ഇനി ഇവിടെ നിന്നാലേ എന്റെ സ്വഭാവം മാറും, എനിക്ക് ആരുടെ ദേഷ്യമൊന്നും കണ്ട കാര്യമില്ല. മടി അങ്ങോട്ട് ബാ. എടാ നിനക്ക് വരാൻ പറ്റുന്നെങ്കി വാ, നീ വരാൻ പറ്റാത്തേനെ ഇങ്ങനെ ഞെളിപിരി കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇറങ്ങോട്ടോ, സന്ധിക്കുമ്പോ വീട് പറ്റാം. ഇവനെയൊക്കെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. പോവാണേ അച്ഛ, പോയിട്ട് വരാം. ണ്ടോ ഉണ്ടോ ഉണ്ടോ വരുന്നില്ലേ? ഓ അമ്മ ചോദിച്ചേ, വരുന്നുണ്ടോ എന്നോട് ചോദിച്ചു. ബാലു നിങ്ങൾ വരണുണ്ടെങ്കിൽ അവരുടെ മസിൽ പിടിക്കണ്ട വാ. എടി വാക്ക് പറഞ്ഞ വാക്കാണ്, നീ പോ. ആ കിളയും വിളിച്ചോണ്ട് പോ, എന്റെ സ്വഭാവം മാറ്റരുത്. വെറുതെ എന്ത് കാര്യത്തിന് ഈ ബലം പിടിച്ച് ഇവിടെ ഇരിക്കണേ? പോടി അന്നവിടെ ഇരുന്നോ, നാളെ രാവിലെ വന്നാ മതി. അച്ഛാ പ്ലീസ് അച്ഛ ഒന്ന് വാ. അച്ഛാ അച്ഛാ ഞാനല്ലേ അച്ഛ വിളിക്കണേ.
നശൂലങ്ങള് എന്ത് ചെയ്യും ദൈവമേ, നീ തള്ളരുടെ പോകാൻ വേണ്ടി ഇറങ്ങിക്കേ, നീ പോടി എന്നെ വിട്ടതെ പോ. ഞാൻ വരുവാനെ, ഞാൻ പറഞ്ഞു ഒന്ന് നീ കാര്യമായിട്ട് എടുക്കണ്ട, വാടാ നമുക്ക് ഒന്നിച്ചു പോവാടാ. സന്ധ്യ ആയില്ലേ പിള്ളേരെ കൊണ്ട് ഞങ്ങൾ തന്നെ പോകുന്ന എങ്ങനെയാണ്? ഞാനൊരു ശല്യമായോ നിനക്ക്? ഇങ്ങനെ ഒരു തന്തതി. ഞാൻ അമറാനാണ് രണ്ടാമത് നീ കയറി വന്നത്.